നമസ്തേ ആപ്പിൾ കുട്ടീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കഞ്ഞി 1-ാം തീയതി ദിവസത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ദോശ ഉണ്ടാക്കിയതിന് ശേഷം തലേ ദിവസത്തെ മീൻ കൂട്ടാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കൂട്ടാനായതുകൊണ്ട് ഇന്നിത്തിരി കൊപ്പക്കായ ഉപ്പേരി വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാനിത് മേടിച്ച ചോപ്പറാണ് കേട്ടോ, മീഷോന്ന് മേടിച്ചതാണ്. 100 എത്രയങ്ങോട്ട് വരുന്നുള്ളൂ, വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിൽ പോകണം കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അച്ഛന്മാരുടെ ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ പാറും അച്ഛമ്മയും കൂടി നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എൻ്റെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞു. അതിന് അപ്പോൾ ഞാനും അച്ഛൻ കൂടി വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് സ്കൂളിലേക്കും പോകണം. അപ്പോൾ അതുകൊണ്ട് വേഗം പോവാണ്. രാവിലെ ഒരു 8:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും അച്ഛമോനും കൂടിയിട്ട് വണ്ടിയിൽ പോയിട്ട് വരാം കേട്ടോ. ശ്രീചേട്ടോട് വണ്ടിയൊക്കെ തുടക്കുന്നുണ്ട്, വണ്ടി ഓടാൻ പോകാറായി. അപ്പോൾ രാവിലെ തന്നെ 1-ാം തീയതിയാണല്ലോ, അതുകൊണ്ടാണ് ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചത്. സമയം കിട്ടാറില്ല രാവിലെ തന്നെ. പാറുവിൻ്റെ കുറുമ്പും എന്താ പറയുക, അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നേരത്തെ ഇത്തിരി സമയം കണ്ടെത്തി പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ദാ ഞാനും അച്ഛമോനും കൂടി അമ്പലത്തിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ വെച്ച് ആ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോവാണ്. അപ്പോൾ പാറുമോള് അച്ഛമ്മ നേരത്തെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതേ പാറു അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ വേഗം തൊഴുതൊക്കെ ഇറങ്ങിയപ്പോൾ ദാ അവിടെ പായസം കൊടുക്കണു. അപ്പോൾ പായസം എന്തിൻ്റെയാണെന്ന് നിങ്ങൾക്കറിയേണ്ടത് നമ്മുടെ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളിനോടനുബന്ധിച്ചിട്ടാണ് അവിടെ പായസം കൊടുക്കുന്നത്. അപ്പോൾ പാൽപ്പായസമാണ് കേട്ടോ, പാൽപ്പായസം. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം പായസം മേടിച്ചു. അപ്പോൾ കന്നി മാസം 1-ാം തീയതിയാണ് ഇന്ന്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ അന്ന് നരേന്ദ്രമോദി, പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയുടെ 71-ാം പിറന്നാളിനോടനുബന്ധിച്ചിട്ടാണ് പായസമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ കുട്ടും കുഞ്ചൊക്കെ വന്നിട്ടുണ്ട്, വാറിൻ്റെ കൂട്ടുകാരാണ് ടച്ചുവിൻ്റെയും, അവരും എല്ലാവരും വന്നിട്ടുണ്ട് അമ്പലത്തിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പായസം മേടിച്ച് വേഗം തിരിച്ച് പോയി വീട്ടിലേക്ക്. അപ്പോൾ സ്കൂളിലൊക്കെ പോയി വന്നതിന് ശേഷം എനിക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, അത് മേടിക്കാനായിട്ട്. ഞാൻ സാധനങ്ങൾ മേടിക്കാനായിട്ട് പട്ടിക്കാടിലെ കടയിൽ പോയി. ഇതാണ് ആ കട കേട്ടോ. അപ്പോൾ ആ കടയിൽ പട്ടിക്കാട് നമ്മുടെ തേർമടം ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്, അവിടെയാണ് ഈ ഒരു കട. ചെറിയൊരു കട, പുതിയത് വന്നിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ സാധനങ്ങളും കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള, ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ കേക്കിൻ്റെ സംഭവങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കടയാണിത്. അപ്പോൾ ഞാൻ തൃശ്ശൂർ സാധാരണ ഹോൾസെയിൽ പോയിട്ടാണ് സാധനങ്ങൾ എടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ തൃശ്ശൂർ ഹോൾസെയിൽ പോലും നമുക്ക് ഏറ്റവും കുറവ് റേറ്റ് 160 രൂപയാണ് വരുന്നത്. പക്ഷേ ഇവിടെ അതിന് 150 രൂപയുള്ളൂ, അതിനേക്കാളും റേറ്റ് കുറവിൽ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് പോയപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം വീഡിയോ എടുത്തതാണ്. അവരോട് ചോദിച്ചു ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുക്കാമല്ലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ആർക്കെങ്കിലും കേക്കിൻ്റെ സാധനങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയാലും കിട്ടും. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഈ കടയിൽ നിന്ന് മേടിച്ച് തിരിച്ചു വന്നു കേട്ടോ. ഇനി നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ വൈകുന്നേരം നമുക്ക് കറി എന്തെങ്കിലും ചാറുകറി വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പരിപ്പ് കഴുകി അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്, പക്ഷേ ഇന്നിലും നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് കഴുകി അതിലൊരു തുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, തിളച്ച് പോകാതിരിക്കാനാണ്. പക്ഷേ തിളച്ചൊക്കെ പോകും വെളിച്ചെണ്ണ ഒഴിച്ചാലും, ഇപ്പോഴത്തെ കുക്കർ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൽ അതൊക്കെ ഇട്ട് ഞാൻ കുക്കർ വെച്ചിട്ട് അടുപ്പിൽ വെച്ചു കേട്ടോ. ഈ പരിപ്പ് ഇടുമ്പോൾ അതിൽ കായ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും നല്ലതാണ്. കായം കഴിഞ്ഞിരിക്കുകയായിരുന്നു, അപ്പോൾ ഞാൻ ഇട്ടില്ല. അപ്പോൾ നോക്കിയപ്പോൾ കഷ്ണങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പപ്പക്കായ ഇരിക്കണുണ്ടായിരുന്നു. അപ്പോൾ പപ്പക്കായ അല്ലെങ്കിൽ കൊപ്പക്കായ. അപ്പോൾ ഈ കൊപ്പക്കായ ഞാനെടുത്ത് സാമ്പാറിൽ കൊപ്പക്കായ ഇട്ടാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളൊന്ന് വെച്ച് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് കൊപ്പക്കായാണെന്നൊന്നും തോന്നില്ല. അപ്പോൾ കൊപ്പക്കായും ഇരിക്കുന്ന വെണ്ടക്ക, വഴുതനങ്ങ, സബോള ഇത് മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ സാമ്പാർ വയ്ക്കുന്നത്. അടിപൊളി സാമ്പാറാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.
അപ്പം ഞാൻ മുറ്റത്ത് ഒരു വഴുതനങ്ങ കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വഴുതനങ്ങയും പച്ചമുളകും പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. കാരണം സാമ്പാർ വയ്ക്കുമ്പോൾ അതിൽ പച്ചമുളക് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടോ, ചൂഞ്ഞമുളക് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂഞ്ഞമുളകിൻ്റെ അപ്പുറത്ത് ഞാൻ വെള്ളമുളക് നിൽക്കുന്നത് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോയി നോക്കാതെ അവിടെ ഉണ്ടോയെന്ന് കേട്ടോ. ആ ഇതാണ് നമ്മുടെ വെള്ള മുളക്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ നട്ട് വളർത്തിയത് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് സാമ്പാർ വയ്ക്കുമ്പോൾ അതിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം, അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അപ്പുറത്ത് ഞാനൊരു വഴുതനങ്ങ കണ്ടിട്ടുണ്ടായിരുന്നു. വഴുതനങ്ങ ഇട്ട് കൊടുത്താൽ സാമ്പാറിന് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഒരു വഴുതനങ്ങ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് സാമ്പാർ വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ദാ ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് വഴുതനങ്ങ നിന്നിരുന്നത്? കാണാനില്ലല്ലോ. ആ അതാ, ഈ നിൽക്കുന്നതാണ് നമ്മുടെ വഴുതനങ്ങ. ഇങ്ങോട്ട് വാ. ആ അപ്പോൾ ഞാൻ അതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വഴുതനങ്ങയും കൂടി നമുക്ക് കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഇന്നത്തെ സാമ്പാർ വയ്ക്കുക, ഏതൊക്കെയാണ് കഷ്ണങ്ങൾ ഇടുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ വേഗം വേഗം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ സാമ്പാറിലിടുന്നത്. കൊപ്പക്കായ, വഴുതനങ്ങ, സബോള, ഇത് ഇത്രയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വെണ്ടക്കായയും പച്ചമുളകും അവസാനം ഇടാം. പച്ചമുളക് കഷ്ണങ്ങളുടെ കൂടെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അരിഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ വേപ്പിൽ പൊട്ടിച്ചിട്ട് വരാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു വേപ്പ് മരോ വേപ്പ് തൈയുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേപ്പിൽ എപ്പോഴും വീട്ടിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്. വേപ്പിലയും പൊട്ടിച്ചു. അപ്പോഴേക്കും നമ്മുടെ പരിപ്പൂടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, അതൊന്ന് ഉടയാൻ വേണ്ടിയിട്ട്. പരിപ്പ് ഉടയുമ്പോഴാണ് സാമ്പാറിന് സ്വാദ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പരിപ്പൊക്കെ ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ കഷ്ണങ്ങൾ, അതായത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ, ഇതൊന്നും കടയിൽ നിന്ന് മേടിക്കുന്ന മത്തങ്ങയും കുമ്പളങ്ങയും ചേനയും ഒന്നുമില്ല അതിൽ. ഞാൻ കാണിച്ചു തന്നല്ലോ, കൊപ്പക്കായ, വഴുതനങ്ങ, സബോള മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി ഞാൻ കഴുകി അത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഈ കഷ്ണങ്ങളെല്ലാം വാരി നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ, ഇതിൽ വേറെ പൊടിയൊന്നുമില്ല, സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സാമ്പാർ വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു അല്പം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും കുറച്ച് പുളി ഒഴിക്കുക കേട്ടോ. പുളി വളരെ കുറച്ച് മതി. അങ്ങനെ പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടി കുക്കർ അടുപ്പിൽ വെച്ച് വേവിക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒരിക്കൽ കൂടി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സാമ്പാറിൻ്റെ ആ കട്ടിക്കനുസരിച്ച് നമുക്ക് ഏത് കട്ടിയിലാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക കേട്ടോ. അതിന് ശേഷം മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക. മുളക് പൊടി ഇങ്ങനെ പച്ചയ്ക്ക് ചേർത്ത് കൊടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അവസാനം നമ്മൾ സാമ്പാർ പൊടി മൂപ്പിക്കുമ്പോൾ അതിലിട്ടാലും മതി. അങ്ങനെ ഞാനത് അടുപ്പിൽ വെച്ചതിന് ശേഷം തുടയ്ക്കാൻ പോവാണ് കേട്ടോ. വീട്ടൊക്കെ ഒന്ന് രണ്ട് നേരം തുടയ്ക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരം ദാ സന്ധ്യയായി. അപ്പോൾ അതും ഞാൻ തുടയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ തുടയൊക്കെ കഴിഞ്ഞ് ഇതാ നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ കിടക്കുന്നുണ്ട്. കാരണം പാറു ഇവിടെ ഇല്ല. പാറു ഇപ്പോൾ വരും, അപ്പോൾ കാണാം നമുക്ക് ബാക്കി. അപ്പോൾ ഇതാ അങ്ങനെ പണി തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സാമ്പാറിൻ്റെ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കെടുത്തിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അയ്യോ ദേ പാറു വരുന്ന കണ്ട, പാറുവിനെ ഞാൻ ജനലിൽ കൂടെ കണ്ടു കേട്ടോ. ഞാൻ പാറു വരുന്നത് കണ്ട, ആ ചെരുപ്പിട്ടിട്ട് ഇനി അവൾ അകത്തേക്ക് കയറട്ടോ, നോക്കിക്കൊള്ളു കണ്ട. കാരണം ആ ചെരുപ്പ് ഊരി എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അകത്ത് കയറുന്നത്. അടുക്കളയ്ക്ക് വരുമ്പോൾ ചെരുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ദാ നമ്മുടെ സാമ്പാർ വിസിൽ വരുന്നതാണിത്. കണ്ട ഈ കുക്കർ എത്ര നമ്മൾ നോക്കിയാലും ഇങ്ങനെ തിളച്ചു പോകില്ലേ. ഞാനിങ്ങനെ വിസിലടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വിസിൽ കെടുത്തിയിട്ട് നോക്കി കള ക്ഷമയില്ല. അപ്പോൾ ഞാൻ ഉടനെ തന്നെ നമ്മുടെ സിങ്കിൽ ഇറക്കി വെച്ച് ഇങ്ങനെ പൈപ്പ് തുറന്നിടും. അപ്പോൾ തന്നെ ചട്ടി കടുക് വറുക്കാനുള്ള ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ വെണ്ടക്കായും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. കുറവാണെങ്കിൽ എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ വെളിച്ചെണ്ണ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുകിനോടൊപ്പം തന്നെ നമ്മുടെ ഉലുവൻ ചേർത്ത് കൊടുക്കുക. അതുപോലെ കറിവേപ്പിലയും, പിന്നെ നമ്മുടെ ഉണക്ക മുളകുണ്ടല്ലോ ചുമന്നത്, കിഴക്കൻ മുളക് എന്നൊക്കെ പറയുന്നത്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സാമ്പാർ പൊടി ഉണ്ടാവും. ആ സാമ്പാർ പൊടി ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിക്കുക. അധികം കരിഞ്ഞു പോകരുത് കേട്ടോ. സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അധികം കരിഞ്ഞു പോകരുത്, തീ കുറച്ചിടുക. അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തുള്ളൂ, അതിന് പകരം ഇതിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ ആ സാമ്പാർ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് സാമ്പാറിലേക്ക്, കുക്കറിലിരിക്കുന്ന സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇതാ ഞാൻ അത് നമ്മുടെ സാമ്പാറിന് വെണ്ടക്കായും കൂടി വേവാനുണ്ട്. അത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ചേർക്കുമ്പോൾ ഇപ്പോൾ സാമ്പാറിന് നല്ല കട്ടി വരും, നന്നായിട്ട് കട്ടിയാവും സാമ്പാർ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം, സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ കട്ടിയാക്കുക, നമ്മുടെ ഇത്തിരിയും കൂടി അഴവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കണ്ട, ഞാൻ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, ഇതുകൊണ്ട് ആ സാമ്പാറിന് ഒരു ടേസ്റ്റ് വ്യത്യാസം വരില്ല കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ ഇതാ എൻ്റെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ വെണ്ടക്കായും പച്ചമുളകൊക്കെ വേവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സാമ്പാർ കൊപ്പക്കായൊക്കെ ഇട്ട് വെച്ച് നോക്കുക, സൂപ്പറാണ്. ആരോഗ്യപരമായിട്ട് കൊപ്പക്കായും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഒരു സൂപ്പർ സാമ്പാറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ പാറുകുട്ടിയുടെ വർത്താനൊക്കെ സന്ധ്യയൊക്കെ ആയിട്ട്, അപ്പോൾ ഇനി പാറുകുട്ടീനെ മേലെ കഴിക്കണം. അപ്പോൾ ഇത് പാറുകുട്ടി അച്ചാച്ചനും ഇവിടെ നല്ല വർത്താനമാണ്. അവൾ അച്ചമ്മേനെയും അച്ചാച്ചനെയും ഒക്കെ നോക്കി വഴിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. രാത്രി ആയപ്പോൾ ദാ ശ്രീജേട്ട് ഇവിടെ ഷവർമ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ഷവർമ. അപ്പോൾ ഞാനും അച്ചും അമ്മയും ഇത് കഴിച്ചു, പാറുമോളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്ന് പേരും ഇത് കഴിച്ചു. അപ്പോൾ ഷവർമയുടെ കൂടെ ഇതാ കുബൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.